ദളിതനായതുകൊണ്ടാണ് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കാത്തതെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രസ്താവനയെ തള്ളി ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ. യുവാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആവേശം നൽകുന്ന ആളെ പാർട്ടി അധ്യക്ഷനാക്കണം, ബൂത്ത് കമ്മിറ്റികൾ മുതൽ തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ നിശ്ചയിക്കണമെന്നും ചന്ദ്രശേഖരൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ഐ എൻ ടി യു സി റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. ദളിതനായതുകൊണ്ടാണ് തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിക്കാത്തതെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രസ്താവനയെ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് നേതാവ് ആർ ചന്ദ്രശേഖരൻ തള്ളിക്കളഞ്ഞു. അപ്പൊ ഇതിനകത്ത് ദളിതനെന്നോ മുന്നോക്കണമെന്നോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എല്ലാവരെയും പരിഗണിച്ച് എല്ലാവർക്കും അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതല്ലാതെ വേറൊരു നിർവചനം അതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഒരാൾ എം പി ആയാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് പെർഫോമൻസ് എന്താണ്, ഒരാൾ എം എൽ എ ആയാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പെർഫോമൻസ് എന്താണ്, കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടിതെല്ലാം വിലയിരുത്തപ്പെടും. അതുകൊണ്ട് എല്ലാ എം എൽ എമാരും മന്ത്രിയാക്കണം, എല്ലാ എം പിമാരും കേന്ദ്രമന്ത്രിമാരാകണം, എല്ലാ എം പിമാരും കെ പി സി പ്രസിഡന്റ് ആകണം, എല്ലാ എം എൽ എമാരും കെ പി സി പ്രസിഡന്റ് ആകണം, അങ്ങനെ പറയാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ ഡിഫറൻറ്റ് ഇഷ്യൂ. അത് നമ്മൾ വേറൊരു രീതിയിലാണ് അതിന് പാർട്ടിയുടെ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ അവസരങ്ങളും ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നിലപാട് ആരും അംഗീകരിക്കത്തില്ല. യുവാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആവേശം നൽകുന്ന ആളാകണം കെ പി സി സി അധ്യക്ഷനാകേണ്ടതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ജനങ്ങളെ ചലിപ്പിക്കാൻ, ജനങ്ങളെ ഊർജ്ജസ്വലരാക്കാൻ, ചെറുപ്പക്കാരെ ആവാഹിച്ചെടുക്കാൻ, ഈ പാർട്ടിയുടെ ഒരു മന്ദത മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ചടുലമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വരണം. അതല്ലാതെ അതിൽ മറ്റേ ആരെങ്കിലും ഏതെങ്കിലും പരിഗണനയുടെ പേരിൽ കൊണ്ടുവന്നാലൊന്നും ഇത് വിജയിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. ബൂത്ത് കമ്മിറ്റികൾ മുതൽ തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ നിശ്ചയിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫിസിക്കൽ മെമ്പർഷിപ്പ് കൊടുത്ത് ബൂത്ത് തലത്തിൽ വാർഡ് തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി കെ പി സി സി വരെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഒരു ഡി സി സി മെമ്പർ ആകാതെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാകാൻ കഴിയുന്നു എന്നുള്ളത് ഒരിക്കലും കോൺഗ്രസ് ഭരണഘടനയുമായി ചേർന്ന് പോകുന്നതല്ല. മുല്ലപ്പള്ളി, ഉമ്മൻചാണ്ടി, ചെന്നിത്തല തുടങ്ങിയ നേതാക്കളെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. വി എസ് നൃപൻ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.